പതിമൂന്ന് ലക്ഷത്തി പതിനെണ്ണായിരത്തി ഇരുപത്തി നാല് പതിമൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുപത്തിനാല് വോട്ടർമാരുള്ള ഒരു മണ്ഡലമാണ് കോഴിക്കോട്ടും വാശിയേറിയ പോരാട്ടമായിരുന്നു കഴിഞ്ഞവണ എൺപതിന് മുകളിൽ എൺപത്തൊന്ന് ദശാംശം ഏഴ് പൂജ്യം ശതമാനം വോട്ട് രേഖപ്പെടുത്തിയ ഒരു മണ്ഡലം കൂടിയാണ് കോഴിക്കോട് ആ വീറും വാശിയും ഇത്തവണയും കോഴിക്കോട് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കണം എൺപതായിരുന്നു എൺപത്തി ഒന്നായിരുന്നു കഴിഞ്ഞവണത്തെ പോളിംഗ് ശതമാനം അന്ന് യു ഡി എഫ് ജയിച്ച വലിയ മെജോറിറ്റിയിൽ യു ഡി എഫ് ജയിച്ച ഒരു മണ്ഡലം കൂടിയാണ് കോഴിക്കോട് എന്നത് കൂടി മനസ്സിലാക്കണം നമുക്ക് ഇപ്പോൾ എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട് അനീഷ് ഈ പല മിക്ക സംസ്ഥാനങ്ങളിലും മിക്ക മണ്ഡലങ്ങളിലും വലിയ ക്യൂ ആണ് സ്ത്രീകളുടെ വലിയ നീണ്ട നിരയൊക്കെ അനുഭവപ്പെടുന്നുണ്ട് മിക്ക ബൂത്തുകളിലും ഈ കോഴിക്കോട്ടെ സാഹചര്യം എന്താണ് സുഗമമായി പോളിംഗ് പുരോഗമിക്കുന്നുണ്ടോ രാവിലെ മോക്ക് പോളിംഗ് സമയത്തൊക്കെ പോളിംഗ് തടസ്സപ്പെട്ട പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു ആ തടസ്സങ്ങളൊക്കെ മാറിയാണോ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അരഞ്ജിത്ത് തീർച്ചയായിട്ടും അല്ല സുഖമായി പോളിംഗ് നടക്കുന്നുവെന്ന് പറയാൻ കഴിയില്ല കാരണം കോഴിക്കോട്ട് പലയിടത്തും പരക്കെ യന്ത്ര തകരാറുകളുണ്ട് ആളുകൾ നീണ്ട നിരയായി വോട്ട് ചെയ്യാൻ കഴിയാതെ നിൽക്കുന്നു ഇപ്പം ഈ മണ്ഡലത്തിലെ എം തന്നെ വോട്ട് ചെയ്യാൻ കഴിയാതെ രാവിലെ മുതൽ നിൽക്കുന്ന ഒരു കാഴ്ച രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ വന്നു പക്ഷേ വോട്ട് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്താ ടെക്നിക്കൽ പലയിടത്തും ഇങ്ങനെ വരുന്നുണ്ട് ഒരു നോർത്തിൽ തന്നെ അല്ല നോർത്തിൽ നാലും അഞ്ചും ടെക്നിക്കൽ നടക്കാവരുണ്ടായിരുന്നു ബേപ്പൂർ ഇതിപ്പോ ഇന്ന് വെള്ളിയാഴ്ച ഇലക്ഷൻ തന്നെ നേരത്തെ ആളുകൾക്ക് സമയത്ത് വോട്ട് ഊട്ടിക്കാൻ പറ്റുമെന്നൊരു ആശങ്ക ഉണ്ടായിരുന്നല്ലേ ഇതിപ്പോ ടൈമ് ശരിയാവുമോ ശരിയാവുമായിരിക്കും സമയം കൊടുക്കണോ നിർബന്ധമായി വേണം ഞാൻ കളക്ടറോട് പറഞ്ഞു കളക്ടറോട് സംസാരിച്ചു ഇപ്പം നഷ്ടപ്പെട്ട സമയം വൈകുന്നേരം നീട്ടി കൊടുക്കണം അത് ആലോചിക്കാൻ പറഞ്ഞിട്ടുണ്ടാകും പ്രത്യേകിച്ച് ഉച്ച സമയം ഒക്കെ ഈ പള്ളിയിലൊക്കെ പോകുന്ന ആളുകൾ അതെ 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 അതെ

ഇപ്പൊ ആൾക്കാർക്ക് വലിയ നേരം നമുക്ക് ഈ ബൂത്തിൽ കാണാം രാവിലെ തന്നെ വോട്ടവകാശം വിനിയോഗിച്ചിട്ട് ജോലിക്കോ മറ്റു ഓഫീസുകളിലോ ഒക്കെ പോകാൻ നിന്ന ആളുകളാണ് അവർക്ക് ആ സമയത്ത് പോകാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഈ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ട് പോവാണിക്കുറ എന്താ രാവിലെ ഇതാണ് ആളുകളൊക്കെ ഇങ്ങനെ നീണ്ട നിരയാണ് നമുക്ക് കാണാൻ കഴിയും ഒരുപക്ഷെ ഈ വരെ അങ്ങേയറ്റം വരെയുള്ള ആളുകൾ ഈ നിരയിൽ നിൽക്കുകയാണ് അവിടെയുള്ള ആളുകൾക്ക് ഇപ്പോൾ വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത ശേഷം മറ്റു ഇടങ്ങളിൽ ബൂത്തുകൾ സന്ദർശിക്കാൻ പോകാനുള്ള അദ്ദേഹത്തിനും നടക്കാത്ത കാര്യം എന്തായാലും ജില്ലാ കളക്ടറുമായി അദ്ദേഹം ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ നഷ്ടമായ സമയം കൂട്ടി നൽകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് പോയിട്ട് കോഴിക്കോട്ടിൽ മാത്രം ബൂത്താണ് അവിടെ പക്ഷേ എന്ത്ര തകരാറാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അനീഷ് അനീഷിലേക്ക് വരാം ഇപ്പോൾ